എൽഡിഎഫ് സർക്കാർ 5 വർഷത്തെ ജനകീയ ഭരണം പൂർത്തിയാക്കി പടി ഇറങ്ങുമ്പോൾ കഴിഞ്ഞ തവണ ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത പ്രകടന പത്രികയിൽ ഉൾപ്പെടാത്ത 100 കണക്കിന് പദ്ധതികളും പരിപാടികളും സർക്കാർ നടപ്പാക്കി കഴിഞ്ഞു. സർക്കാരിന്റെ ഈ ഇടപെടൽ ജനങ്ങൾക്ക് കൃത്യമായി പരിശോധിക്കാനും വിലയിരുത്താനും കഴിയണം എന്ന നിർബന്ധം കൊണ്ടാണ് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത്. പ്രഖ്യാപിച്ചതിൽ വളരെ ചുരുക്കം പദ്ധതികൾ മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നിട്ടുള്ളൂ. പ്രകടന പത്രിക മിക്കവാറും പൂർത്തിയാക്കിയ ശേഷമാണ് കഴിഞ്ഞ ഓണക്കാലത്ത് സർക്കാർ 100 ദിന പരിപാടി പ്രഖ്യാപിച്ചത്. 100 ദിന പരിപാടി വിവിധ വിഭാഗം ജനങ്ങൾക്ക് സമാശ്വാസം നൽകുന്നതിനും തൊഴിലിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പശ്ചാത്തല സൗഹര്യം ഒരുക്കുന്നതിനും വലിയ അളവിൽ കഴിഞ്ഞു. അതിൽ നമുക്കുണ്ടായ നേട്ടം സംസ്ഥാന സമ്പദ്ഘടനയുടെ വീണ്ടെടുപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഡിസംബർ 9 തുടങ്ങാനിരുന്നതാണ് രണ്ടാം ഘട്ട 100 ദിവസങ്ങൾക്കുള്ള കർമ്മ പരിപാടി. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ശേഷമാണ് ഇത് പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്യും. 5,700 കോടി രൂപയുടെ 5,526 പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും. 4,300 കോടി രൂപയുടെ 646 പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കോവിഡ് മഹാമാരി നമ്മുടെ സമ്പദ്ഘടനയെ തളർത്തിയിട്ടുണ്ട്. ഇത് സൃഷ്ടിച്ച മാന്ദ്യത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള സമയബന്ധിതമായ കർമ്മ പരിപാടി എന്ന നിലയിലാണ് ഇത്, അതായത് രണ്ടാം ഘട്ട 100 ദിന പരിപാടികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ലോക്ക്ഡൗണും കോവിഡ് നിയന്ത്രണങ്ങളും സാധാരണഗതിയിലുള്ള സർക്കാർ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ കോവിഡിൻ്റെ വിപത്തിൽ നിന്ന് നാം വിമുക്തരായിട്ടില്ല. ഈ ഘട്ടത്തിൽ സമ്പദ്ഘടനയിലെ മരവിപ്പ് ഇല്ലാതാക്കുന്നതിന് ഇടപെടുന്നതാണ് പ്രധാനം. ഒന്നും ചെയ്യാതെ മാറി നിന്നാൽ ജനജീവിതം ദുഷ്കരമായി തീരും. നിരവധി പരിമിതികൾ നിലവിലുണ്ടെങ്കിലും സാഹചര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള ചിട്ടയായ പ്രവർത്തനമാണ് നടപ്പിലാക്കുന്നത്. 100 ദിന പരിപാടിയിൽ 122 പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ചതായി സർക്കാർ അവകാശപ്പെടുന്നു. 100 ദിന പരിപാടിയിൽ ആദ്യം പ്രഖ്യാപിക്കാത്ത പദ്ധതികളും പിന്നീട് ചില വകുപ്പുകൾ ഉൾപ്പെടുത്തി സെപ്റ്റംബർ 2020 മുതൽ ഡിസംബർ 9 വരെയാണ് ഒന്നാം ഘട്ട 100 ദിന പരിപാടി നടപ്പാക്കിയത്. കാർഷിക മേഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള സവിശേഷ തീരുമാനങ്ങളും ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായി. കേരളത്തിൽ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ലെന്ന സർക്കാർ നയത്തിൻ്റെ ഭാഗമായി പ്രതിമാസ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ഫലപ്രദമായി നടപ്പാക്കാനും ഇതിനകം കഴിഞ്ഞു. 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷ്യത്തിൻ്റെ ഇരട്ടിയിലധികം, അതായത് 116,440 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. 5 കോടി രൂപ ചെലവിൽ നവീകരിച്ച 34 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും ഹൈടെക് സ്കൂളുകളുടെ പദ്ധതി പൂർത്തീകരണത്തിൻ്റെ പ്രഖ്യാപനവും കിഫ്ബി നബാർഡ് പ്ലാൻ ഫണ്ടുകൾ ഉപയോഗിച്ച് പൂർത്തീകരിച്ച മികവിൻ്റെ കേന്ദ്രങ്ങളായ 50 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും ഇതിനകം നിർവഹിച്ചു കഴിഞ്ഞു. 18 ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളുടെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല യാഥാർത്ഥ്യമായി, അതും കൊല്ലത്താണ്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നേരത്തെ പൂർത്തീകരിച്ചതിന് പുറമെ 50,000 ഭവനങ്ങളുടെ പൂർത്തീകരണവും നടത്തി. കോവിഡ് പ്രതിസന്ധിയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും കാരണം ഒരുപക്ഷെ പദ്ധതികളാകെ നിലച്ചു പോകുമായിരുന്നു. അത്തരം തടസ്സങ്ങളൊന്നും 100 ദിന പരിപാടിയുടെ വിജയത്തെ ബാധിച്ചില്ല. അതേസമയം രണ്ടാം ഘട്ടത്തിൽ 50,000 പേർക്ക് തൊഴിൽ നൽകാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള കേരള ചിക്കൻ ഔട്ട്ലെറ്റുകൾ, പുതിയ ജനകീയ ഹോട്ടലുകൾ, ടയർ ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോറുകൾ, ഹോം ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ 2,500 പേർക്കാണ് തൊഴിൽ നൽകുക. കേരള ബാങ്ക്, പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്നിവയിലെ വായ്പകളിലൂടെ 10,000 പേർക്ക് തൊഴിൽ നൽകും. ആകെ 600,000 പേർക്ക് തൊഴിൽ നൽകുന്നതിൻ്റെ വിശദാംശങ്ങൾ പ്രത്യേകം ഗവൺമെൻറ് അറിയിക്കും. ഇന്നു മുതൽ നാടിന് നവവത്സര സമ്മാനമായി ക്ഷേമ പെൻഷനുകൾ 100 രൂപ വീതം വർദ്ധിപ്പിച്ച് 1,500 രൂപ വീതം നൽകും. 847 കുടുംബശ്രീ ഭക്ഷണശാലകൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. 153 എണ്ണം കൂടി പുതുതായി ആരംഭിക്കും. സൗജന്യ പലവ്യഞ്ജന കിറ്റുകൾ അടുത്ത 4 മാസം കൂടി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ കടകൾ വഴി നൽകും. 80 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ ലഭിക്കുക. 20 മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളായും 5 എണ്ണം സൂപ്പർ സ്റ്റോറുകളായും ഉയർത്തും. GPS സംവിധാനവും കേന്ദ്രീകൃത മോണിറ്ററിങ്ങും നടപ്പാക്കും. പ്രതിരോധ പാർക്ക് ഉൾപ്പെടെ 9 വ്യവസായ പദ്ധതികളുടെ ഉദ്ഘാടനം മാർച്ച് 30 മുമ്പ് നടത്തും. മലബാർ കോഫിയുടെ നിർമ്മാണത്തിന് രൂപം നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ
മലബാർ കോഫി പൗഡർ വിപണിയിൽ ഇറക്കും. അവയവദാന ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് സ്ഥിരമായി കഴിക്കേണ്ട 250 രൂപ മാർക്കറ്റ് വില വരുന്ന അഞ്ചിനം മരുന്നുകൾ ഗുണമേന്മ ഉറപ്പാക്കി അഞ്ചിലൊന്ന് വിലയ്ക്ക് കെഎസ്ഡിപിയിൽ ഉൽപാദനം ആരംഭിക്കും. വെർച്വൽ കയർമേള ഫെബ്രുവരിയിൽ നടത്തും. കോവിഡിന് ശേഷം രാജ്യത്ത് നടക്കുന്ന അപൂർവം വാണിജ്യ മേഖലകളിൽ ഒന്നായിരിക്കും ഇത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി കേരള സർക്കാർ ഏറ്റെടുക്കാനുള്ള നടപടികൾ വേഗത്തിലായി. ഉടൻ തന്നെ സർക്കാർ അത് ഏറ്റെടുക്കും. ടൂറിസം വകുപ്പ് 27 ടൂറിസം വികസന പദ്ധതികൾ തുടങ്ങും. ഗെയിൽ പൈപ്പ് ലൈൻ കൊച്ചി മംഗലപുരം റീച്ച് ജനുവരി മാസത്തിലും കൊച്ചി പാലക്കാട് റീച്ച് ഫെബ്രുവരി മാസത്തിലും നടക്കും. റായ്പൂർ പുകലൂർ പാടക്കത്തറ ലൈൻ ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യും. കെ ഫോൺ പദ്ധതിയുടെ പൂർത്തീകരണം ഡിജിറ്റൽ കേരള എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഒരു നിർണായക കാൽവെപ്പായിരിക്കും. ഇതിന്റെ സംസ്ഥാനതല കൺട്രോൾ റൂം, 14 ജില്ലാ കേന്ദ്രങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട ഓഫീസുകളുടെ നെറ്റ്വർക്കിംഗ് എന്നിവയടങ്ങുന്ന ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരിയിൽ നടക്കും. ബിപിഎൽ കുടുംബങ്ങളിലേക്കും 30,000 സർക്കാർ ഓഫീസുകളിലേക്കും കെ ഫോൺ ഏതാനും മാസങ്ങൾക്കുള്ളിൽ എത്തിക്കാൻ ഇതിലൂടെ കഴിയും. ഇത് പിണറായി സർക്കാരിന് ഒരു പൊൻതൂവലായിരിക്കും. കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനവും ഫെബ്രുവരിയിൽ നടക്കും. കൊണ്ടന്നൂർ വൈറ്റില മേൽപ്പാലങ്ങളും ആലപ്പുഴ ബൈപ്പാസും തുറക്കും. കാഞ്ഞങ്ങാട് റെയിൽവേ മേൽപ്പാലത്തിൻ്റെയും വട്ടോളി പാലത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കും. 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കും. 17 പ്രധാന റോഡുകൾ ഉദ്ഘാടനം ചെയ്യും. റീബിൽഡ് കേരളയുടെ ഭാഗമായി 1,613 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 14 റോഡുകളുടെ പണി തുടങ്ങും. ഉയർന്ന നിലവാരത്തിൽ നവീകരണം നടത്തിയ 18 റോഡുകൾ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ KSRTC ഗ്യാരേജിൻ്റെ പണികൾ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ആലപ്പുഴ മൊബിലിറ്റി ഹബിൻ്റെ ശിലാസ്ഥാപനവും നടത്തും. 3 വാട്ടർ ടാക്സികളും സോളാർ വൈദ്യുതി ബോട്ടുകളും സർവീസ് ആരംഭിക്കും. KSRTCയുടെ അനുബന്ധ കോർപ്പറേഷനായി KSRTC സ്വിഫ്റ്റ് നിലവിൽ വരും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഗേറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം നടത്തും. ടെക്നോസിറ്റിയിൽ 100,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം പൂർത്തിയാക്കും. ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യും. 6 കോർപ്പറേഷൻ പരിധിയിൽ വൈദ്യുതി വാഹനങ്ങൾക്കുള്ള റീചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കും. വിവിധ കൃഷി പദ്ധതികൾ 30 മാർച്ചിനകം തുടങ്ങും. 1.5 ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തതിന് പുറമെ 10,000 പട്ടയങ്ങൾ കൂടി 100 ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യും. 16 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ടാക്കും. കോവിഡ് വാക്സിൻ കേരളത്തിൽ മുഴുവൻ പേർക്കും സൗജന്യമായി നൽകും. പുതുതായി 49 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തും. താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ്, പുതിയ OP ബ്ലോക്ക് എന്നിവ തുടങ്ങും. 80 ആധുനിക സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും നടത്തും. 300 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾക്ക് തറക്കല്ലിടും. APJ അബ്ദുൽ കലാം സർവകലാശാല ക്യാമ്പസിനുള്ള ശിലാസ്ഥാപനം നടത്തും. 9 പുതിയ സ്റ്റേഡിയങ്ങൾക്ക് ശിലാസ്ഥാപനം നടത്തും. 100 കേന്ദ്രങ്ങളിൽ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മാണം ആരംഭിക്കും. ലൈഫ് പദ്ധതി പ്രകാരം പുതിയ 15,000 വീടുകൾ കൂടി 30 മാർച്ചിനകം പൂർത്തീകരിക്കും. 35,000 ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യും. മുതിർന്ന പൗരന്മാർക്കുള്ള നവജീവൻ തൊഴിൽ പദ്ധതിക്കും തുടക്കം കുറിക്കും. മേനംകുളത്ത് സ്ത്രീ തൊഴിലാളികൾക്കായുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ ശിലാസ്ഥാപനം നടത്തും. ചെല്ലാനം, താനൂർ, വെള്ളിയിൽ എന്നീ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ കമ്മീഷനിങ് നടക്കും. ചെത്തി മത്സ്യബന്ധന തുറമുഖ നിർമ്മാണത്തിന് തറക്കല്ലിടും. 4,800 പട്ടികവർഗ വീടുകൾ കൂടി പൂർത്തീകരിക്കും. എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത 50 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നവജീവൻ എന്ന പേരിൽ പദ്ധതി നടപ്പാക്കും. ചുരുക്കത്തിൽ, ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് ചെയ്യാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യും. അത് നമുക്ക് മാത്രമല്ല നമ്മുടെ നാടിന് ഏറ്റവും ഗുണകരമായിരിക്കും. ഇനി പറയൂ, LDF സർക്കാർ എന്ത് ചെയ്തു? ഇനിയും ഒരു തുടർഭരണത്തിന് LDF സർക്കാരിന് അവസരം നൽകണോ വേണ്ടായോ എന്ന് നാം തീരുമാനിക്കണം.